ഇന്ത്യൻ നികുതി സമ്പ്രദായം അനുസരിച്ച് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനുകൾക്ക് 1 ലക്ഷത്തിൽ കൂടുതലാണ് നിങ്ങളുടെ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ എങ്കിൽ ഒരു ഫിനാൻഷ്യൽ ഇയറിലെങ്കിൽ നിങ്ങൾ 1 ലക്ഷത്തിന് മുകളിലുള്ള തുകയ്ക്ക് 10% നികുതി അടയ്ക്കേണ്ടതാണ്. അതേസമയം ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആണെങ്കിൽ 1 ലക്ഷം എന്ന അങ്ങനെ ഒരു പരിധി ഒന്നുമില്ല. എത്ര എമൗണ്ട് ആണെങ്കിലും 15% നിങ്ങൾക്ക് ലഭിക്കുന്ന ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിനിന് നികുതി അടയ്ക്കേണ്ടത്. ഇനി ഈ ഗെയിൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ചധികം മെത്തേഡുണ്ട്. അതായത് ഒന്നാമത്തെ കാര്യം, നമുക്ക് ലഭിക്കുന്ന ലാഭം നേരെ മുഴുവനായും നമ്മുടെ ക്യാപിറ്റൽ ഗെയിനാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട. അതിൽ നമുക്ക് ഈ നേട്ടമുണ്ടാക്കാൻ എന്തൊക്കെ എക്സ്പെൻസസ് വന്നു, ഉദാഹരണത്തിന് ബ്രോക്കറേജ്, ടാക്സസ്, അങ്ങനെയെല്ലാം കുറച്ചതിന് ശേഷം മിച്ചമുള്ള ഗെയിനായിട്ടുള്ള എമൗണ്ട് അഥവാ ലാഭത്തിന് മാത്രം നമ്മൾ നികുതി നൽകിയാൽ. അതുപോലെ നിങ്ങളുടെ ടോട്ടൽ ഇൻകം എന്ന് പറയുന്ന ബേസിക് എക്സംഷനേക്കാളും കുറവാണെങ്കിൽ നിങ്ങൾ ടാക്സ് അടയ്ക്കേണ്ട കാര്യമില്ല. ബേസിക് എക്സംഷൻ ലിമിറ്റിനേക്കാൾ കൂടുതലാണ് നിങ്ങളുടെ ടോട്ടൽ ഇൻകം പ്ലസ് നിങ്ങൾക്കുള്ള ക്യാപിറ്റൽ ഗെയിൻ എങ്കിൽ മാത്രമേ നിങ്ങൾ ടാക്സ് ബാധ്യത വരികയുള്ളൂ. ഇനി ഇന്ന് ടാക്സ് സേവിക്കാനായിട്ടുള്ള മറ്റൊരു മെത്തേഡാണ് ടാക്സ് ലോസ് ഹാർവെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ടാക്സ് ലോസ് ഹാർവെസ്റ്റിംഗ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ഒരു ചെറിയ എക്സാമ്പിളോട് പറഞ്ഞുതരാം. ഉദാഹരണത്തിന്, ഒരു ഷെയർ എയും എന്ന് പറഞ്ഞ ഒരു ഷെയർ നമ്മൾ ഒക്ടോബർ 2020 വാങ്ങിയെന്ന് കരുതുക. അത് ആകെ നമ്മൾ 1 ലക്ഷം രൂപയ്ക്കാണ് വാങ്ങിച്ചത്. ആ ഷെയർ നമ്മൾ ഒക്ടോബർ 2022 2,26,000 രൂപയ്ക്ക് വിറ്റു എന്നിരിക്കട്ടെ. അപ്പോൾ 2 വർഷത്തെ ഗ്യാപ്പിന് ശേഷമാണ് നമ്മൾ വിറ്റത്. അപ്പോൾ അതിനെ തീർച്ചയായിട്ടും ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ടാണ് നമുക്ക് ആ ലാഭത്തെ പരിഗണിക്കാൻ സാധിക്കുക. ഏകദേശം 1,26,000 രൂപ നമുക്ക് ലാഭം ലഭിക്കും. അതിൽ നിന്നും 1,000 രൂപ ബ്രോക്കറേജ്, ടാക്സ് മുതലായ കാര്യങ്ങൾക്ക് ചിലവായി എന്ന് കരുതുക. അപ്പോൾ നമ്മുടെ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 1,25,000 രൂപയാണ്. ഈ 1,25,000 രൂപയിൽ 1 വർഷം 1 ലക്ഷത്തിന് മുകളിലുള്ള തുകയ്ക്ക് മാത്രമേ നമുക്ക് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ആയിട്ട് വരികയുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ടാക്സിബിലിറ്റി എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ഇയർ 2022-23 25,000 രൂപയാണ്. ഇനി നമ്മൾ വേറൊരു കാര്യം കൂടെ ചെയ്യണം. ഷെയർ ബി നമ്മൾ വാങ്ങിയത് മാർച്ച് 2021 ഒരു 2 ലക്ഷം രൂപയ്ക്കാണ് നമ്മൾ ആ ഷെയർ വാങ്ങിയത് ആകെ. എന്നാൽ ഇന്ന്, അതായത് 25/3/2023, അത് ഫിനാൻഷ്യൽ ഇയർ 2022-23, ഇത് ഏകദേശം 1 വർഷം കഴിഞ്ഞു. അതായത് മാർച്ച് 2021 നിന്ന് മാർച്ച് 2023 എന്ന് പറയുമ്പോഴത്തേക്കും ഏകദേശം 2 വർഷം കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ എന്ത് അതിൽ വരുന്ന ലാഭമായാലും നഷ്ടമായാലും അത് ലോങ് ടൈമിൽ തന്നെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതിൽ 1,5 ലക്ഷമാണ് നിലവിൽ ആ ഷെയറിൻ്റെ വില എന്ന് കരുതുക. അപ്പോൾ നമുക്കറിയാം അത് നഷ്ടത്തിലാണ് ഇരിക്കുന്നത്. നമ്മൾ പ്രതീക്ഷിക്കുന്നത് ആ ഷെയർ ഉടൻ തന്നെ അതിൻ്റെ വില കൂടും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഷെയർ ഇപ്പോൾ വിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ നമ്മൾ ഷെയർ ഇവിടെ നമുക്ക് ഈ ഷെയർ വിറ്റതിന് ശേഷം നെക്സ്റ്റ് ഡേ നമ്മൾ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ പറഞ്ഞ ഷെയർ എ വിറ്റിട്ട് നമുക്കുണ്ടായ ക്യാപിറ്റൽ ഗെയിൻ നിന്നുള്ള ടാക്സിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാം. അതായത് നമ്മൾ ഷെയർ ബി എന്ന് പറയുന്നത് ഇന്ന് വിറ്റു, അതിനുശേഷം തൊട്ടടുത്ത ദിവസം നാളെ വാങ്ങി. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുക? നമ്മുടെ ഒരു ലോസാണ് അവിടെ ഷെയർ ബിയിൽ ബുക്ക് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നത്. അപ്പോൾ 50,000 രൂപയുടെ ലോസ് ബുക്ക് ചെയ്യുന്നതായിട്ട് കാണിക്കുകയും അപ്പോൾ നമ്മുടെ 1 വർഷത്തെ, അതായത് ഈ ഫിനാൻഷ്യൽ ഇയറിലെ ടോട്ടൽ ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത് 75,000 കുറയും. അതായത് 1,25,000 ൽ നിന്ന് 50,000 കുറഞ്ഞ് 75,000 മാറും. സോ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ആകെ 75,000 ആകും. അപ്പോൾ നമ്മുടെ ടാക്സബിലിറ്റി ഒഴിവാകും. അതുപോലെ തന്നെ ഈ ഷെയർ ബി അടുത്ത വർഷത്തേക്ക് ഹോൾഡ് ചെയ്യുകയാണ് എങ്കിൽ നമ്മളുടെ നെറ്റ് പൊസിഷനിൽ അപ്പം മാറ്റമൊന്നും വരുന്നുമില്ല. ഇതാണ് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു ടാക്സ് ലോസ് ഹാർവെസ്റ്റിംഗ് എന്ന് പറയുന്ന മെത്തേഡിൻ്റെ ഒരു ഉദാഹരണമായി പറയാനുള്ളത്. ഇതുപോലെ തന്നെ നമുക്ക് മറ്റൊരു കാര്യം കൂടി പരിഗണിക്കാവുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം നമ്മൾ ഷെയർ എ നമ്മൾ വിൽക്കാതെ നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണെന്ന് കരുതുക. അതായത് നമുക്ക് ഇനിയും തോന്നുകയാണ് ഷെയർ എയുടെ വില വീണ്ടും കൂടും. അങ്ങനെ ഒരു കേസിൽ നമുക്ക് എന്താണ് ചെയ്യാവുന്നത്? ഇനി ഷെയർ എയുടെ വില ഒരു 2-3 വർഷത്തിന് ശേഷം നല്ലപോലെ കൂടി ഷെയർ എയുടെ ആകെ മൊത്തം പ്രോഫിറ്റ് എന്ന് പറയുന്ന ആകെ മൊത്തം വില എന്ന് പറയുന്ന 1,60,000 എന്ന് കരുതുക. അതായത് നമുക്ക് ലഭിക്കുന്ന പ്രോഫിറ്റ് 5 ലക്ഷമാണെന്ന് കരുതുക. അപ്പോൾ ഒരു 3 വർഷം അല്ലെങ്കിൽ 4 വർഷം എന്ന് കൂട്ടുക. ഇങ്ങനെ 4 വർഷം ഓരോ 4 വർഷത്തിന് ശേഷമാണ് നമ്മൾ ആ പ്രോഫിറ്റ് ഒരുമിച്ചാണ് ബുക്ക് ചെയ്യുന്നതെങ്കിൽ നമുക്ക് 5 ലക്ഷം ലാഭം വരുന്ന കേസിൽ നമ്മൾ 1 ലക്ഷം ഒഴിച്ചിട്ട് ബാക്കി 4 ലക്ഷത്തിന് നമ്മൾ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ കൊടുക്കണം. അതേസമയം നമ്മൾ ഓരോ വർഷവും ഈ ഷെയർ ഫിനാൻഷ്യൽ ഇയർ അവസാനിക്കുന്നതിന് മുമ്പ് എപ്പോഴെങ്കിലും ഒരു തവണ ഇന്ന് വിൽക്കുകയും നാളെ വാങ്ങുകയും ചെയ്യാമെങ്കിൽ
അതായത് നമ്മുടെ ടോട്ടൽ ആ വർഷത്തെ ടോട്ടൽ ക്യാപിറ്റൽ ഗെയിൻ പ്രോഫിറ്റ് 100,000 താഴെ നിർത്തുന്ന രീതിയിൽ നമ്മൾ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുകയാണെങ്കിൽ നമുക്കത് ഓരോ വർഷവും അതിൻ്റെ ആ ക്യാപിറ്റൽ ഗെയിനിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഏറ്റവും അവസാനത്തെ വർഷം നമ്മൾ വിറ്റ് വാങ്ങുമ്പോൾ നമ്മുടെ നമ്മുടെ ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത് ഒത്തിരി അധികമായി ഉണ്ടാവുകയില്ല. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് വിറ്റ് നാളെ നമ്മൾ വാങ്ങുമ്പോൾ എന്താണ് സംഭവിക്കുക, നമ്മളുടെ ബൈ പ്രൈസ് എന്ന് പറയുന്നത് നാളത്തെ പ്രൈസാണ്, അതായത് നാളെ നമ്മൾ വാങ്ങുന്ന പുതിയ പ്രൈസാണ്, കൂടിയ പ്രൈസിലായിരിക്കും വരിക. അപ്പോൾ ടോട്ടലി ഉള്ള നോക്കിക്കഴിയുമ്പോഴത്തേക്കും അടുത്ത വർഷം വിൽക്കുമ്പോഴത്തേക്കും നമുക്ക് ഫസ്റ്റ് വാങ്ങിയ പ്രൈസിൽ നിന്നല്ല, ഈ ഫിനാൻഷ്യൽ ഇയർ വാങ്ങിയ പ്രൈസിൽ നിന്നുള്ള എമൗണ്ടിൻ്റെ ഡിഫറൻസ് അതായിരിക്കും പ്രോഫിറ്റായിട്ട് കാണിക്കുക. അപ്പോൾ അങ്ങനെയാണ് ഇതിൽ നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് നമുക്ക് ലാഭം നേടാനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ടാക്സബിലിറ്റി കുറയ്ക്കാനായിട്ട് സാധിക്കുന്നത്.